സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്ന് പറയുകയാണ് ഞാൻ മലനിരകളിലേക്ക് കണ്ണുയർത്തി നോക്കുന്നു എനിക്ക് എവിടെ നിന്ന് സഹായം വരുമെന്നറിയാൻ ഒരിക്കലും കണ്ണിമ ചിമ്മാതെ നമുക്കായി കാത്തിരിക്കുന്ന ദൈവത്തെ കാണുന്ന ഒരു സങ്കീർത്തനമാണിതൊന്നും മറക്കരുത് ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ ഉറങ്ങാറില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ദൈവം കാവൽ ക്ഷോമേർ ആണെന്ന് ഈ സങ്കീർത്തനം ആവർത്തിച്ച് ആനന്ദിക്കുന്നത് ദൈവം എല്ലാ വശവും പഴുതടച്ച് നമുക്ക് കാവൽ നിൽക്കുകയാണ് പക്ഷേ ഇവൻ ഇങ്ങനെ നമ്മെ തൻ്റെ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുമ്പോഴും സ്നേഹത്തിൻ്റെ കറുതീർന്ന ഉത്തരവാദിത്വങ്ങളിലേക്കും ധീരമായ പ്രവർത്തന വഴികളിലേക്കും കൂടി നമ്മെ വഴി നടത്തുന്നുണ്ട് ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ദൈവത്തിൽ നമ്മൾ കണ്ണുമടച്ച് മൂടിപ്പൊതച്ച് സ്വസ്ഥമായിരിക്കുകയല്ല ആ സ്വസ്ഥതകൾ അനുഭവിക്കുമ്പോൾ തന്നെ സഹനത്തിൻ്റെ വഴികളിലേക്ക് സ്നേഹസാക്ഷ്യമായി ഇറങ്ങുകയാണ് അതാണ് തിരുഹൃദയം നമുക്ക് പകർന്നതെന്ന പാഠം ദൈവത്തിലേക്ക് നമ്മൾ ഉയർത്തിയ കണ്ണുകൾ മലമുകളിൽ നാം തേടിയ ഔത്തരങ്ങൾ നാദനിത ഒരു മലമുകളിലേക്ക് വിളിച്ചുകൊണ്ട് തന്നെ നമ്മളുമായി ഒരു സ്നേഹത്തിൻ്റെ കൂടിക്കാഴ്ചയിൽ പകർന്നു തരുന്നുണ്ട് ഗിരിപ്രഭാഷണം ഇന്ന് മത്തായി അഞ്ച് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ പഴയ നിയമത്തിന്റെ പ്രത്യാശകളും കാത്തിരിപ്പുമെല്ലാം സ്നേഹത്തിന്റെ സർവോന്നതിയിൽ പരമസ്വാതന്ത്ര്യത്തിൽ പരമമായ കൽപ്പനയിൽ അടിമുടി അകംപുറം നാഥൻ അവതരിപ്പിക്കുകയാണ് പുതിയ നിയമത്തിന്റെ ജീവിതത്തിന്റെ പ്രമാണം പകരുന്ന പുതിയ മോശം ഉന്നതങ്ങളിൽ വാഴുന്ന ദൈവം വിനയാനുതനായി നമ്മുടെ നിലയിൽ ചമരം പടഞ്ഞിരുന്ന് പഠിപ്പിക്കുകയാണ് നമ്മളും ചമരം പടഞ്ഞിരുന്ന് അവന്റെ ചുറ്റുമരുന്ന് ഈ ജീവിത ശമന പാഠങ്ങൾ പഠിക്കുന്നു അഷ്ടസൗഭാഗ്യങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന സുവിശേഷ ഭാഗ്യങ്ങൾ ബയാസ്റ്റിറ്റ്യൂഡ്സ് ഇത് ലോകത്തിൻ്റെ സഹനങ്ങളിൽ ഇന്ന് തന്നെ നമുക്കൊരു സ്വർഗീയ രസം പകരുന്ന ജീവിത പ്രമാണമായി മാറുകയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അഷ്ടദിക് പാലനം പോലെ ഇത് അഷ്ടസൗഭാഗ്യങ്ങൾ മഹാനായ മിസ്റ്റഗ്രഗറി പാപ്പ വിശുദ്ധ ഗ്രന്ഥത്തെ ആഗമാനം കുറിച്ച് പറയുന്നൊരു കാര്യം സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് കുറെ കൂടി ബാധകമായി നമുക്ക് മനസ്സിലാക്കാനാകും എന്ന് കപ്പുജൻ കരുതനാളായ റനിയറോ കന്തലമെസ് ഓർമ്മിപ്പിക്കുന്നുണ്ട് കും ലജൻ തിബുസ് ക്രഷിത് വായിക്കും തോറും ആഴം കൂടി വരുന്ന അനുഭവം ഏത് കാലാവസ്ഥയിലും കാലഘട്ടത്തിലും ഏത് ചോദ്യത്തിനും കാലാതീതവും കാലാനുസൃതവുമായ ഉത്തരങ്ങൾ നൽകാൻ ഈ സുവിശേഷ ഭാഗ്യങ്ങൾക്കാകും മനുഷ്യൻ്റെ വെച്ചുകെട്ടുകളെല്ലാം തന്നെ എട്ട് നിലയിൽ പൊട്ടി വീഴുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഈ എട്ട് എട്ടുനിലച്ചട്ടം ലോകഗതിയെ തന്നെ മാറ്റിമറിക്കുകയാണ് എന്നാൽ ഈ ദൈവചട്ടങ്ങൾ നമ്മുടെ ജീവിതത്തെ പിടിച്ചുവിടയ്ക്കുമെന്നും മറക്കരുത് നമ്മുടെ സങ്കല്പങ്ങളെയും എല്ലാം അത് മാറ്റിമറിച്ച് നമ്മെ ഉടച്ചു വാർക്കുകയാണ് ഇത് ഏലിയ പ്രവാചകൻ്റെ ജീവിത വഴിയിൽ നാം ഇത് കാണുന്നുണ്ട് ഒന്ന് രാജാക്കന്മാർ പതിനേഴ് ഒന്ന് മുതൽ ഏഴ് വരെ ഒരു കുടിയേറ്റക്കാരനായ ഏലിയ അനുഭവങ്ങളിൽ നിന്ന് അനുഭവങ്ങളിലേക്ക് അവൻ ചേക്കേറുകയാണ് ജീവിതാവസ്ഥകളിൽ നിന്ന് ജീവിതാവസ്ഥകളിലേക്ക് അവൻ അന്ന് ആഹാബ് രാജാവിനെ വെല്ലുവിളിച്ചു ദൈവനാമത്തിൽ ആഹാബ് യഹൂദനായിരുന്നെങ്കിലും ഇസ്രായേൽ രാജാവായിരുന്നെങ്കിലും ജീവനുള്ള ദൈവത്തെ മറന്ന ബാൽ ദേവന്മാരെ ഉപാസിക്കാൻ തുനിഞ്ഞവനാണ് ബാൽ നീർത്തിളക്കത്തിൻ്റെ ദേവനാണ് അതുകൊണ്ട് തന്നെയാണ് സകല നീർത്തുടിപ്പുകളും ഏലിയ ബന്ധിച്ച് കളഞ്ഞത് ആകാശം അടച്ചുകൊണ്ട് മഞ്ഞും മഴയും പോലും തടഞ്ഞത് ദൈവനാമത്തിൽ ബാലാണോ നീരോട്ടങ്ങളുടെ അധിപനെന്നറിയണമല്ലോ അതോ ജീവനുള്ള ദൈവമാണോ എന്ന് ഇന്നലെ കുരിശിൽ മരിച്ചു കിടന്ന ദൈവം തൻ്റെ ഹൃദയം തുറന്നൊഴുക്കിയ ആർക്കും തടുക്കാനാകാത്ത മഹാനീർപ്രവാഹങ്ങളെ നമ്മൾ കണ്ടു മരണമുഖത്ത് പോലും കുത്തിയൊഴുകിയ നീർപ്രവാഹം അതാണ് ഉത്ഥാനത്തിൻ്റെ മഹത്വം അതുകൊണ്ട് തന്നെ ഇന്ന് ഏലിയായോട് കെറീത്ത് എന്നൊരു തോടിനരികിലേക്ക് പോകാൻ നാഥൻ പറയുകയാണ് ദേശമാകെ നീരുണങ്ങുന്നെടുത്ത് ഈ തോട് അപ്പോഴും സജ്ജലായി തന്നെ നിലകൊള്ളുന്നു തന്നെ തന്നെ മറ്റെല്ലാ ജീവിതാവസ്ഥകളിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് റിമൂവ് ആ തോടിൻ്റെ അരികിലേക്ക് ചെല്ലാനാണ് നാദൻ ഏലിയായെ ക്ഷണിച്ചത് അവൻ ആ അരുവിയിൽ നിന്ന് സമൃദ്ധമായി ശുദ്ധജലം കുടിക്കാനുള്ളൊരു ഏർപ്പാടായിരുന്നു അത് മാത്രമല്ല മലങ്കാക്കകൾ അവന് ദിവസം തോറും ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുമെന്നും ദൈവം ചട്ടം ചെയ്തു മരണത്തെ അടുത്തറിയാൻ കഴിയുന്ന മരണദൂതന്മാരെ പോലെയുള്ള മലങ്കാക്കകൾ ഇത് ജീവൻ്റെ പോഷണവുമായി അണയുന്നു വിചിത്രമാണ് ദൈവം നമ്മളെ നീരണിയിക്കുന്ന ജീവൻ അണിയിക്കുന്ന വഴികൾ സുവിശേഷ ഭാഗ്യങ്ങളും അങ്ങനെ തന്നെയാണ് അത് നമ്മുടെ യുക്തികളെ അതിശയിക്കുന്നുണ്ട് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ യുക്തിക്ക് മനസ്സിലാകാത്ത ന്യായങ്ങൾ ഹൃദയത്തിനുണ്ടല്ലോ ദൈവം ജീവൻ തരുന്ന വഴികളാണത് ആ അരുവേം ഒടുക്കം വറ്റിപ്പോകുന്നുണ്ട് ഏലിയ ഇനിയുമേറെ പഠിക്കാനുണ്ട് നാദനിൽ നിന്ന് പറക്കാൻ പഠിപ്പിക്കുന്ന ദൈവമെന്ന അമ്മ കഴുകനിൽ നിന്ന് അവസാന ആശ്രയം ദൈവത്തിൽ മാത്രം കണ്ടെത്തുവോളും അവൻ കണ്ടുവച്ച എല്ലാ അരുവികളും അവൻ വിട്ടുപോകണം അതെല്ലാം വറ്റിപ്പോകും അത്ര തന്നെ ഒരു പിൻകുറി ആഹാബ് എന്ന പേര് സഹോദരൻ പിതാവെന്നാണ് അക്ഷരാർത്ഥം നമ്മുടെ പിതാവും സഹോദരനുമായി ദൈവത്തെ അത് ഓർമ്മിപ്പിക്കുന്നുവെന്ന് ചിലർ കരുതുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ അനുഭവം തന്നെ ആ സ്നേഹ തികവ് ആഹാബ് എന്ന വാക്കിൻ്റെ അതേ ശബ്ദം പേർന്ന് എന്നാൽ അക്ഷരങ്ങൾ വ്യത്യാസമുള്ള മറ്റൊരു വാക്കുകൊണ്ടാണ് ഹീബ്രുവിൽ സ്നേഹിക്കുക എന്നതിനെ കുറിക്കുന്നത് ആഹാബ് എന്നു തന്നെ അപ്പനും സഹോദരനും സ്നേഹവും പരിശുദ്ധ തൃത്വത്തിൻ്റെ പൂർണ്ണമായ അനുഭവം എന്നിട്ടും ജീവനുള്ള ഈ ദൈവത്തെ അറിയാതെ പോയ ഒരു മനുഷ്യനായി ആഹാബ് മാറി